ആന്തൂർ നഗരസഭ അധികൃതർ ചൂണ്ടിക്കാണിച്ച ചെറിയ ചട്ടലംഘനങ്ങൾ പോലും പരിഹരിച്ചാണ് പാർത്ഥ കൺവെൻഷൻ സെന്ററിന് അന്തിമ അനുമതി നൽകിയത് വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം തുറസായ സ്ഥലത്താണ് എന്ന ചട്ടലംഘനം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇത് പരിഹരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് സാജന്റെ കുടുംബത്തിന്റെ ആവശ്യം നഗരസഭ പരിഗണിക്കുകയും ചെയ്തു മനോഭരം ആന്തൂർ നഗരസഭാ സെക്രട്ടറി എം സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് പാർത്താസ് ഓഡിറ്റോറിയം ത്തിൽ പരിശോധന നടത്തിയത് ഒരു പ്രധാന വിഷയം ഇതിൽ ഉണ്ടായിരുന്നത് ഈ മുകളിലെ ബാൽക്കണി അത് മൊത്തം ഹാളിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് എന്നതായിരുന്നു ഒരു ചട്ടലംഘനമായി നഗരസഭാ അധികൃതർ കാണിച്ചിരുന്നത് അത് ഇരുപത്തി ഏഴ് ശതമാനമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൈവരികൾ ഒരു മീറ്ററോളം പുറകോട്ട് മാറ്റണം എന്നതായിരുന്നു ഒരു പ്രധാന ആവശ്യം ഇന്നത്തെ പരിശോധനയിൽ അത് നടത്തി എന്ന് സാജൻ്റെ കുടുംബം ആരവരെ അറിയിക്കുകയും അത് അത്തരത്തിൽ മാറുകയും മാറ്റുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാന കാര്യം ടോയ്ലറ്റുകളുടെ എണ്ണമാണ് ടോയ്ലറ്റുകളിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു ചട്ടലംഘനം ഇത്തരത്തിലുള്ള യൂറിനലുകളുടെ എണ്ണം പതിനാല് എണ്ണം മാത്രമേ ഉള്ളൂ ഇത് ഇരുപത്തിയൊന്നെണ്ണം വേണമെന്നായിരുന്നു ഒരു ആവശ്യം അതുകൊണ്ട് തന്നെ പുതിയ ഏഴ് യൂറിനലുകൾ കൂടി നിർമ്മിക്കാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് അത് താഴത്തെ നിലയിലാണ് ഈ ഏഴെണ്ണം നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാഷ് ബേസിനുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന വാഷ് ബേസിനുകളിൽ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട് എന്നും നഗരസഭ അധികൃതർ കണ്ടെത്തി ആ അത്തരത്തിൽ കുറവുള്ള ഒരു വാഷ് ബേസിനും താഴത്തെ നിലയിൽ പുതിയതായി നിർമ്മിക്കുകയാണ് ചെയ്തത് ഈ റാമ്പിന്റെ നിർമ്മാണത്തിൽ അപാകതകളുണ്ട് എന്നായിരുന്നു നഗരസഭാ അധികൃതരുടെ മറ്റൊരു ആക്ഷേപം അഞ്ച് സെന്റിമീറ്റർ ഉയരക്കൂടുതലുള്ളതിനാൽ ഇതിന്റെ ചരിവ് കൂടുതലാണ് എന്നതായിരുന്നു ആക്ഷേപം അതുകൊണ്ട് തന്നെ ഈ റാമ്പിന്റെ നീളം വർദ്ധിപ്പിച്ച് ഇതിൻ്റെ ചെരിവ് ഡിഗ്രി കുറയ്ക്കണം എന്നതായിരുന്നു ആവശ്യം അതാണ് പിന്നീട് ഈ ഇവിടെ അവസാനിക്കുന്ന റാമ്പിന്റെ നീളം ഒരൽപം കൂടി കൂട്ടി ഈ റാമ്പിന്റെ ചെരിവ് ശരിയായ അനുപാതത്തിൽ ആക്കി ഇതിൻ്റെ ചട്ടലംഘനം പൂർണ്ണമായും പരിഹരിച്ചിട്ടുള്ളത് ഇനി അവശേഷിക്കുന്ന ഏക ചട്ടലംഘനം ഈ വാട്ടർ ടാങ്കിനെ സംബന്ധിക്കുന്നത് ഈ ഒരു പ്രശ്നം കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ ചട്ടവിരുദ്ധമായി ഈ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ച് യാതൊന്നുമില്ലെന്നും ഇതിന് പൂർണ്ണമായും ഇത്തരത്തിൽ അന്തിമ അനുമതി നൽകാനാകും എന്നുമാണ് നഗരസഭ പരിശോധന നടത്തിയ നഗരസഭാ അധികൃതരുടെ കണ്ടെത്തൽ ക്യാമറമാൻ സുമേഷ് മൊറോയ്ക്കൊപ്പം ന്യൂസ് ന്യൂസൈറ്റീൻ കണ്ണൂർ